ഇപ്പം കൊച്ചി മേയർ ശ്രീ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം ടെലിഫോണിലാണ്, കുറച്ച് സമയമേ ഉണ്ടാവുകയുള്ളൂ. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ താങ്കളുടെ തന്നെ കൗൺസിലർ ശ്രീ പി ആർ രനീഷ് പറഞ്ഞതനുസരിച്ച് അവിടുത്തെ തീ നിയന്ത്രണ വിധേയമാണ്, ഏതാണ്ട് 90% അണയ്ക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ കരുതാമല്ലോ അല്ലേ? ഈ നാളെ ഒരു ദിവസം കൂടി വേണ്ടി വരുമോ പൂർണ്ണമായും അണയ്ക്കാൻ? മാധു, വേണ്ടി വരും. അതായത് തീ അണഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുണ്ടാവുമല്ലോ. അതായത് തീ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ മാധു? അപ്പോ തീ, ഞാൻ വാഹനത്തിലായതുകൊണ്ടാണ്, തീ പൂർണ്ണമായും തന്നെ അണഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉള്ളത് ഈ ഫ്യൂംസ് ആണ്. ഫ്യൂംസ് ഉണ്ടാകുന്നത് ഈ ഈ മൗണ്ടൻ പോലെ കിടക്കുന്ന മാലിന്യത്തിൽ നിന്നുണ്ടാകുന്ന ഫ്യൂംസ് ആണ്. അത് അതിന്റെ മേലിൽ സ്പ്രേ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ഒരു ഗുണം, ഈ ഇന്നിപ്പോ ഞാൻ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 12 മണി മുതൽ 1.5 മണി വരെ, 1.5 മണിക്കൂർ ഫയർ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ഞാൻ അവരുടെ വർക്കിനിടയിൽ ഈ മാലിന്യ സംസ്കരണത്തിന്റെ, ഈ മാലിന്യ സംസ്കരണമല്ല ശരിക്ക്, പണ്ട് മുതലേ കിടക്കുന്ന ഈ ലെഗസി വേസ്റ്റിന്റെ ഹീപ്സിന്റെ ഇടയിലായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞ കാര്യം, ഇന്നലെ വരെ, മിനിങ്ങാന്ന് വരെ ഞങ്ങൾക്ക് കാണാൻ പറ്റാതിരുന്ന മുഴുവൻ ഏരിയയിലേക്കും നമ്മുടെ നേവിയുടെ ഒരു ഒരു വിങ് ഇപ്പൊ അത് 2 എണ്ണമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. BPCLന്റെ ഒരു സ്ക്വാഡ്, പിന്നെ നമ്മുടെ ഇവരുടെ സ്ക്വാഡുകൾ, ഇതെല്ലാം കൂടി ചേരുന്ന എല്ലാവർക്കും, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ആക്ഷൻ നടത്തിയപ്പോ ഇപ്പൊ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലം ഏതാണ്ട് ഇല്ലെന്ന് പറയാം. ഏതാണ്ട് എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ കഴിഞ്ഞു. അതിൽ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സഹായകരമായത് ഇന്നലത്തെ വർക്കിന്റെയും കൂടി പശ്ചാത്തലത്തിൽ രാവിലെ മുതൽ നമ്മൾ ചെയ്തപ്പോ കടമ്പറയാറിന്റെ തീരം മുഴുവനും നമ്മൾ ഇപ്പോ ചെന്ന് കഴിഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഹൈ പവർ വെള്ളം ഉപയോഗിച്ച് പമ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം വന്നു. അപ്പൊ ഇത്തരം സൗകര്യങ്ങൾ നമുക്ക് കിട്ടി. ഇവിടെ ഇപ്പോ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ പോലെ ഈ ഫ്യൂംസ് നിൽക്കണമെങ്കിൽ, പുക നിൽക്കണമെങ്കിൽ അത് JCB ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അതിനാണ് നാളെ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു 15 JCB, ഈ ഹിറ്റാച്ചി, JCB കയറാൻ പറ്റില്ല, ഹിറ്റാച്ചി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഹിറ്റാച്ചി കൂടി വർക്ക് ചെയ്യുന്നതോടെ കുറെ നമുക്ക് തടയാൻ കഴിയും. എന്നിരുന്നാലും ഈ ബുക്കപ്രശ്നം എപ്പോഴത്തോടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് മേയർ പ്രതീക്ഷിക്കുന്നത്? അതെ, നാളെ പരിഹരിക്കാൻ കഴിയും തന്നെയാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെയാണ് ഫയറും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന് കണ്ട ഒരു 3-4 ദിവസമായിട്ട് അവിടെ ചെന്ന് നിൽക്കുന്ന ഒരാൾ, ഒരു 6 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 4-5 മണിക്കൂറെങ്കിലും നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ്. മാധവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഈ മാതൃഭൂമി ന്യൂസിൽ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്. അതായത് ഈ വെളുപ്പിന് 5 മുതൽ 7 മണി വരെയാണ് ഈ തലേ ദിവസം ഉച്ചയ്ക്കുള്ള കാറ്റിൽ നിൽക്കുന്ന ഈ ഫ്യൂംസ്, ഈ സ്മോഗ്, അത് ഈ രാവിലെ വെളുപ്പിന് സൺലൈറ്റ് ഇല്ലാത്ത സമയത്താണ് സെറ്റിൽ ഡൗൺ ചെയ്യണത്. അത് കാറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചും പൊതുവിലും ഈ എരൂര്, അതുപോലെ തന്നെ നമ്മുടെ കുണ്ടന്നൂര്, മരട്, ഇങ്ങനെ തുടങ്ങി തേവര വരെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോ സ്വാഭാവികമായും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ നഗരവാസികൾ, അവർക്ക് പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും 1-2 ദിവസവും കൂടി നമ്മുടെ മോർണിംഗ് വാക്കും പ്രഭാത സവാരിയും ഒക്കെ ഒഴിവാക്കണം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ ശ്വാസ തടസ്സമുള്ള ആളുകളാണെങ്കിൽ കഴിവതും നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കുക. അങ്ങനെ കുട്ടികൾ പരീക്ഷ ഉള്ളവര് അവരും വീടിനകത്ത് തന്നെ ഇരിക്കുക. അല്ലാത്തവർക്ക് വേറെ വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പൊ ഇന്ന് വൈറ്റിലയിലെയും അതുപോലെ തന്നെ അമ്പലമേട് റിഫൈനറിയിലും ഉള്ള ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന്റെ അളവ് ഇന്ന് അവര് നമ്മുടെ മിനിസ്റ്റീരിയൽ മീറ്റിംഗിൽ അവര് വായിച്ചിരുന്നു. ഈ 2 സ്ഥലങ്ങളിലുമുള്ള അളവുകൾ ഏതെങ്കിലും തരത്തിൽ ആശങ്കകൾക്ക് ഇടയാകുന്ന ഒരളവല്ല. ഒരു സ്മെല്ലുള്ളത് ഈ പ്ലാസ്റ്റിക് കത്തുന്നതിന്റെയാണ്. അതുകൊണ്ട് അനാവശ്യമായ ഭയാശങ്കയിലേക്ക് പോകരുത്. ഒരു വല്ലാത്ത ഹിസ്റ്റീരിയ പോലെ ഇത് മാറാനും പാടില്ല. ഒറ്റ കാര്യം കൂടി, അതായത് 3-4 ദിവസമായി മാലിന്യ നീക്കം നിലച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് നിർദ്ദേശം നൽകേണ്ടതും, കാരണം ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് മാലിന്യ നീക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് എന്ത് നിർദ്ദേശമാണ് കൊച്ചിക്കാർക്ക് നൽകിയിട്ടുള്ളത്? കാരണം അവരുടെ വീടുകളിൽ, അടുക്കളയിൽ ഇരുന്ന് മാലിന്യം ദുർഗന്ധം വമിപ്പിക്കുന്നു, റോഡുകളിലൊക്കെ കൂടിക്കിടക്കുന്നു തുടങ്ങിയ ഒരുപാട് പരാതികളുണ്ടല്ലോ, മേയറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അത് ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഇതിനു മുമ്പും വലിയ പ്രതിസന്ധി കൊച്ചി നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല, ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജസ്, ഞാൻ തന്നെ കൗൺസിലർ ആയിരുന്ന ഘട്ടത്തിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറച്ച് നമ്മൾ കുറച്ച് പ്രയാസം അനുഭവിക്കണം. ഒന്ന്, കഴിയുന്നത്ര വേസ്റ്റ് നമ്മൾ കുറയ്ക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഒരു കാരണം, ഒന്ന്, പ്ലാസ്റ്റിക് കഴിവതും ഒരിക്കലും പുറത്തേക്ക് ഇടരുത്. 2, ഫുഡ് പരമാവധി വേസ്റ്റ് കുറയ്ക്കുക.
ഇപ്പോ ഇന്നത്തെ മീറ്റിംഗിൽ കളക്ടറെ കാര്യത്തിൽ ഒരു സ്ഥലം കണ്ടെത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളാണ് സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കളക്ടറെ സംബന്ധിച്ചും. ആ സ്ഥലം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. കളക്ടർ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ പരിപൂർണമായ പിന്തുണ കൊടുക്കും. ഈ കത്തൽ നിർത്തിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ മാലിന്യം സംസ്കരിക്കുന്ന പ്രശ്നമില്ല, ഈ ഫുഡ് വേസ്റ്റ് സംസ്കരിക്കുന്നതിന് പ്രശ്നമില്ല. ഞാൻ പൊതുവിൽ കൊച്ചിക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണം. വീടുകളിൽ തന്നെ മാലിന്യം സംസ്കരിക്കാൻ കഴിയും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് എന്റെ വീട്ടിൽ വന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞാൻ എന്റെ വീടിന്റെ മുകളിൽ കാണിച്ചു കൊടുത്തതാണ്. എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഞങ്ങളൊരു കണ്ടെയ്നർ, ഒരു ചെറിയ ബക്കറ്റിലാണ് ഞങ്ങൾ മാലിന്യം കഴിഞ്ഞ ഒരു വർഷമായിട്ട്, ഞാൻ മേയറായ അന്ന് മുതൽ രണ്ട് വർഷമായിട്ട് ഞാൻ സംസ്കരിക്കുന്നത്. എന്റെ വീടിന് അടുത്തുള്ള ഞാൻ കൗൺസിലറായ ഡിവിഷനിൽ ഒരു 10-70 വീടുകളിൽ അത് സംസ്കരിക്കുന്നുണ്ട്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കൊച്ചി ഒഴിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതൊക്കെ നാട്ടുകാരെ അതൊക്കെ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും ഒക്കെ സാധ്യതകൾ ഉള്ള ഒരാളാണല്ലോ. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോളട്ടെ, എനിക്ക് തിരക്കുണ്ട് എന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ഇനി ബ്രഹ്മപുരം കത്തില്ല എന്നൊരു ഉറപ്പ് ഭരണസമിതിക്കുണ്ടോ? ബ്രഹ്മപുരം കത്താതിരിക്കണമെങ്കിൽ ഞാനിത് അഹങ്കാരത്തോടുകൂടി എന്തെങ്കിലും പറയുകയല്ല വേണ്ടത്. ഞാൻ മാധു ചോദിച്ച ചോദ്യത്തിന്റെ എല്ലാ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, ബ്രഹ്മപുരം കത്താതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുവരെ തുടർന്ന കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുടരുന്ന സമീപനത്തിൽ നിന്നും മാറണം. എല്ലാം സുതാര്യമായി നമുക്ക് ചെയ്യണം. ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ചെയ്യാൻ തയ്യാറാകുമ്പോൾ ധാരാളം എതിർപ്പുകൾ വരും. ഒരുപക്ഷെ വലിയ പ്രതിസന്ധികൾ ഒരു മേയർ എന്നുള്ള നിലയിലുള്ള എന്റെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ ഞാൻ ആ കാര്യം ഞാൻ ഉറപ്പു തരികയാണ്, സുതാര്യമായി ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ധീരമായ നടപടികൾ നമ്മൾ എടുക്കും. അതിന് പൊതുജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം. കാരണം ആരെങ്കിലും ഒരാളെയെങ്കിലും നമ്മുടെ നാട്ടിൽ എല്ലാവരും വിശ്വസിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള നടപടികൾ സ്വീകരിക്കും. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് പൊളിറ്റിക്കൽ ആക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. കാരണം ഇത് എല്ലാവരുടെയും പ്രശ്നമാണ്. ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ പ്രശ്നമല്ല. കഴിഞ്ഞ 8 കൊല്ലക്കാലത്തെ മാലിന്യം തന്നെയാണല്ലോ ഇപ്പൊ കത്ത് പിടിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ 2 കൊല്ലത്തെ മാലിന്യം അല്ലല്ലോ കത്ത് പിടിച്ചിട്ടുള്ളത്. ഏത് അന്വേഷണവും ഒരു ഒരു സമാന്തരമായി നടന്നോട്ടെ, ഞാൻ അതിനെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. അതിൽ ആരെങ്കിലും ഒക്കെ കുറ്റക്കാരുണ്ടെങ്കിൽ, ഇനി ഞാൻ തന്നെയാണ് കുറ്റക്കാരൻ ആണെങ്കിൽ എന്നെ ശിക്ഷിച്ചോട്ടെ. പക്ഷെ നമുക്ക് ശാസ്ത്രീയമായ ഒരു മാലിന്യ സംസ്കരണത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വരണം. അതിനാവശ്യമായ എല്ലാ നേതൃത്വവും തീർച്ചയായും ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഞാൻ സ്വീകരിക്കും. പക്ഷെ ഞാൻ മാധുവിനോട് പറയുന്നു, ഞാൻ കൊച്ചിയിലെ പബ്ലിക്കിനോട് പറയുന്നു, ഇതുവരെ ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിപ്രക്കഷൻസ് സ്വാഭാവികമായി തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സത്യത്തിൽ ഈ കഴിഞ്ഞ 2 കൊല്ലക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സഭ തെരഞ്ഞെടുപ്പിന് ശേഷം സഭ കൈവിട്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശരിയായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ആ നടപടികൾക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ അനിൽകുമാർ, വളരെയധികം നന്ദി തിരക്കിനിടയിൽ സംസാരിച്ചത്.